Hi students, welcome back to our economics class. In the last class, we discussed about the factors that leads to human capital formation. The important sources of human capital formation are education, health, on-job training, migration, and information. Today, we are going to discuss about human capital formation and economic growth. How human capital formation leads to economic growth and development of a country. We know that when the education facilities increases, it leads to an increase in the earning capacity of the people. When people get good education and health facilities, it automatically leads to increase in production, discoveries, innovation, etc. The human capital formation leads to economic growth and development. Human capital formation and per capita income growth leads in a direct way. That means when human capital formation increases, per capita income also increases. Globally, human capital formation has contributed to improvement in the standard of living of the people. As a result of increase in human capital formation, it increases the standard of living of the people. That is because when people get good education and good health facilities, that increases the earning capacity of the people. When people get more income, that leads to an increase in the standard of living of the people. So we can say that human capital formation directly related to economic growth and development of a nation. Now we are going to study about the similarities and dissimilarities between physical capital and human capital. We know that physical capital means machinery, tools, implements, etc. are known as physical capital, vehicles, etc. Human capital means when a human being get good education, good health facilities, information, training, etc., human beings became human capital. There are several similarities and dissimilarities between these two forms of capital. First, we can look the similarities between human capital and physical capital. നമുക്കറിയാം ക്യാപിറ്റലിനെ നമുക്ക് രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഹ്യൂമൻ ക്യാപിറ്റലും രണ്ട് ഫിസിക്കൽ ക്യാപിറ്റലും. ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടൂൾസ്, മെഷീനറി, വെഹിക്കിൾസ് അതിനെല്ലാം കൂടി പറയുന്നതാണ് ഫിസിക്കൽ ക്യാപിറ്റൽ. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ്, ട്രെയിനിങ് കിട്ടിയ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺസ്, അവർ പറയുന്ന പേരാണ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഇവർ തമ്മിൽ, ഈ ഹ്യൂമൻ ക്യാപിറ്റലും അതുപോലെ ഫിസിക്കൽ ക്യാപിറ്റലും തമ്മിൽ ധാരാളം സിമിലാരിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസിമിലാരിറ്റീസ്. അതാണ് നമുക്കിപ്പോൾ നോക്കാനുള്ളത്. എന്തൊക്കെയാണ് സിമിലാരിറ്റീസ്? ഫസ്റ്റ് സിമിലാരിറ്റി ഈസ് ബോത്ത് ഫോംസ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ ആർ ദ റിസൾട്ട് ഓഫ് കോൺഷ്യസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ബോത്ത് ഫോംസ് ഓഫ് ക്യാപിറ്റൽ ഈസ് ആസ് എ റിസൾട്ട് ഓഫ് കോൺഷ്യസ് ഡിസിഷൻ. ക്യാപിറ്റൽ ഫോർമേഷൻ രണ്ട് തരത്തിലുള്ളതായാലും, ഫിസിക്കൽ ക്യാപിറ്റലായാലും
ഹ്യൂമൻ ക്യാപിറ്റലായാലും അത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ നമുക്ക് നേടാനാവൂ. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ മെഷീനറി വാങ്ങണമെങ്കിലും ബിൽഡിംഗ് പണിയണമെങ്കിലും അതുപോലെ വെഹിക്കിൾസ് വാങ്ങണമെങ്കിലും ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അപ്പോൾ ഫിസിക്കൽ ക്യാപിറ്റലായാലും ഹ്യൂമൻ ക്യാപിറ്റലായാലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമുണ്ട്. ദ സെക്കൻഡ് സിമിലാരിറ്റി ഈസ് ബോത്ത് ഫോംസ് ഓഫ് ക്യാപിറ്റൽ ആർ മൊബൈൽ ബിറ്റ്വീൻ കൺട്രീസ് വിത്ത് സം റെസ്ട്രിക്ഷൻസ്. ബോത്ത് ഫോംസ് ഓഫ് ക്യാപിറ്റൽ ആർ മൊബൈൽ ബിറ്റ്വീൻ കൺട്രീസ്. എന്താ മൊബൈൽ? മൊബിലിറ്റി, ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തിലേക്ക് പോകാൻ സാധിക്കുക. അപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ ജനങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഫിസിക്കൽ ക്യാപിറ്റലിനെ മെഷീനറികൾക്ക്, നമുക്കറിയാം മെഷീനറി ഇമ്പോർട്ട് ചെയ്യുന്നു എക്സ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെ മൊബിലിറ്റി ഫിസിക്കൽ ക്യാപിറ്റലിനുമുണ്ട് ഹ്യൂമൻ ക്യാപിറ്റലിനുമുണ്ട്. അതാണ് രണ്ടാമത്തെ സിമിലാരിറ്റി. ദ തേർഡ് സിമിലാരിറ്റി ഈസ് ബോത്ത് ഫോംസ് ഓഫ് ക്യാപിറ്റൽ ഡെപ്രിസിയേറ്റ് വിത്ത് ടൈം. ഡെപ്രിസിയേഷൻ, വെയർ ആൻഡ് ടയർ. ബോത്ത് ഫോംസ് ഓഫ് ക്യാപിറ്റൽ ഡെപ്രിഷിയേറ്റ്. ഹ്യൂമൻ ക്യാപിറ്റലായാലും അതുപോലെ തന്നെ ഫിസിക്കൽ ക്യാപിറ്റലായാലും തേയ്മാനം സംഭവിക്കുന്നു. നമുക്കറിയാം കുറേ മെഷീനറീസ് കുറേ കാലം തുടർച്ചയായി ഉപയോഗിച്ചാൽ അതിൻ്റെ പാർട്സൊക്കെ മാറ്റി വയ്ക്കേണ്ടി വരുന്നു, അതിന് പല തേയ്മാനങ്ങളും സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ ഏജ് ആവുമ്പോൾ, വയസ്സാവുമ്പോൾ ബുദ്ധി കുറയുന്നു, അതുപോലെ ഓർമ്മക്കുറവ്, അങ്ങനെ പല ഇതും സംഭവിക്കുന്നു. അത് ഒരു തേയ്മാനമാണ്, ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ ഒരു ഡെപ്രിസിയേഷനാണത്. അപ്പോൾ രണ്ട് ഫോംസ് ഓഫ് ക്യാപിറ്റലിനും ഡെപ്രിസിയേഷൻ സംഭവിക്കുന്നുണ്ട്. ബോത്ത് ഫോംസ് കോൺട്രിബ്യൂട്ട് ടു ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. രണ്ടും, ഫിസിക്കൽ ക്യാപിറ്റലും അതുപോലെ ഹ്യൂമൻ ക്യാപിറ്റലും എന്തിന് കോൺട്രിബ്യൂഷൻ നടത്തുന്നു? ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് കോൺട്രിബ്യൂഷൻസ് നടത്തുന്നുണ്ട്. രണ്ടും ആവശ്യമാണ്. ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ വി നീഡ് ബോത്ത് ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഫിസിക്കൽ ക്യാപിറ്റൽ. ദിസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഫിസിക്കൽ ക്യാപിറ്റൽ. നൗ വി ക്യാൻ ലുക്ക് ദ ഡിസിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഫിസിക്കൽ ക്യാപിറ്റൽ. ഫിസിക്കൽ ക്യാപിറ്റൽ ഫോർമേഷൻ ഈസ് ആൻ ഇക്കണോമിക് ആൻഡ് ടെക്നോളജിക്കൽ പ്രോസസ്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഈസ് പാർഷ്യലി ദ റിസൾട്ട് ഓഫ് കോൺഷ്യസ് ഡിസിഷൻ ആൻഡ് പാർഷ്യലി എ സോഷ്യൽ പ്രോസസ്. ഫിസിക്കൽ ക്യാപിറ്റൽ ഫോർമേഷൻ ഈസ് ബേസിക്കലി എൻ ഇക്കണോമിക് ഡിസിഷൻ ടേക്കൺ ബൈ അതോറിറ്റീസ്. ഇൻവെസ്റ്റ്മെൻറ്റ്, അവിടെ ഇക്കണോമിക്സ് സാമ്പത്തികമായ കാര്യം മാത്രമേ ഫിസിക്കൽ ക്യാപിറ്റലിൻ്റെ കാര്യത്തിലുള്ളൂ. പൈസ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, മെഷീനറി വാങ്ങാം, വെഹിക്കിൾസ് വാങ്ങാം, ഫാക്ടറി ബിൽഡിങ് പണിയാം, എല്ലാം ചെയ്യാം. അവിടെ ഇക്കണോമിക് സിറ്റുവേഷൻ മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. ബട്ട് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ വി നീഡ് ബോത്ത് കോൺഷ്യസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആൻഡ് സം ഫോംസ് ഓഫ് സോഷ്യൽ പ്രോസസ്. അവിടെ ഒരു സോഷ്യൽ പ്രോസസ്സും കൂടി നടക്കുന്നുണ്ട് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ കാര്യത്തിൽ. വെറും പൈസ മാത്രം ഉണ്ടായതുകൊണ്ട് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ നടക്കുന്നില്ല. അവിടെ ഒരു സോഷ്യൽ പ്രോസസ്, ഇപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയാലും ഹെൽത്ത് കെയർ സിസ്റ്റം ആയാലും ട്രെയിനിങ് ആയാലും മൈഗ്രേഷൻ ആയാലും ഇൻഫോർമേഷൻ ആയാലും എന്തായാലും അവിടെ ഇതെല്ലാം സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിനെയാണ് സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ബോത്ത് ഇക്കണോമിക്സ് ഡിസിഷൻ ആൻഡ് സോഷ്യൽ പ്രോസസ് ഈസ് നീഡഡ് ഫോർ ക്യാപിറ്റൽ, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ബട്ട് ഫിസിക്കൽ ക്യാപിറ്റൽ ഫോർമേഷൻ നീഡ്സ് ഓൺലി ഇക്കണോമിക് ഡിസിഷൻ. ദ സെക്കൻഡ് ഡിസിമിലാരിറ്റി ഈസ് ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് ടാഞ്ചിബിൾ ആൻഡ് ക്യാൻ ബി സോൾഡ് ഇൻ ദ മാർക്കറ്റ്. ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് ഇൻടാഞ്ചിബിൾ, ഓൺലി ഹിസ് സർവീസസ് ക്യാൻ ബി സോൾഡ് ഇൻ ദി മാർക്കറ്റ്. ദ സെക്കൻഡ് ഡിസിമിലാരിറ്റി ഈസ് ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് ടാഞ്ചിബിൾ. ടാഞ്ചിബിൾ മീൻസ് വി ക്യാൻ ടച്ച്, നമുക്ക് തൊടാനും കാണാനും പറ്റുന്നതാണ് ഫിസിക്കൽ ക്യാപിറ്റൽ. മെഷീനറി ആയാലും മറ്റേത് ഫോം ഓഫ് ഫിസിക്കൽ ക്യാപിറ്റൽ ആയാലും നമുക്ക് കാണാൻ സാധിക്കും, അതിനെ തൊടാൻ സാധിക്കും. ബട്ട് ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് ഇൻടാഞ്ചിബിൾ. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓർ വി ക്യാൻ സീ ദ ഓൺലി ദ സർവീസസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ടീച്ചർ, അവർ ചെയ്യുന്നത് അവരെ നമുക്ക് അവരെ ആ
ശക്തി ആ എബിലിറ്റിയെ നമുക്ക് കാണാനോ തൊടാനോ ഒന്നും സാധിക്കില്ല. നമുക്ക് എന്ത് മാത്രമേ പറ്റുള്ളൂ, അവരെ സർവീസസ് അവർ ചെയ്യുന്ന സേവനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലാതെ തൊടാൻ സാധിക്കില്ല. അതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് ഇൻടാഞ്ചിബിൾ. ദ തേർഡ് ഡിസിമിലാരിറ്റി ഈസ് ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് സെപ്പറബിൾ ഫ്രം ഇറ്റ്സ് ഓണർ. ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് നോട്ട് സെപ്പറബിൾ ഫ്രം ഇറ്റ്സ് ഓണർ. ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് സെപ്പറബിൾ ഫ്രം ഇറ്റ്സ് ഓണർ. നമുക്കറിയാം ഒരു ബസ്സും ബസ്സിൻ്റെ ഓണറും രണ്ടും രണ്ടാണ്, അവരെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ കാര്യത്തിൽ ഒരു ടീച്ചറെയും ടീച്ചറുടെ സർവീസിനെയും അത് രണ്ടാക്കാൻ സെപ്പറേറ്റ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട ഡിസിമിലാരിറ്റി. വി ആർ നോട്ട് ഏബിൾ ടു സെപ്പറേറ്റ് ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഇറ്റ്സ് സർവീസസ്. ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് മോർ മൊബൈൽ ദാൻ ഹ്യൂമൻ ക്യാപിറ്റൽ. വി ഓൾറെഡി സേ ദാറ്റ് ഫിസിക്കൽ ബോത്ത് ഫോംസ് ഓഫ് ക്യാപിറ്റൽ ആർ മൊബൈൽ, ബട്ട് ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് മോർ മൊബൈൽ ദാൻ ഹ്യൂമൻ ക്യാപിറ്റൽ. നമുക്കറിയാം വ്യക്തികൾക്ക് ഹ്യൂമൻ ക്യാപിറ്റലിന് നമുക്ക് ഫിസിക്കൽ ക്യാപിറ്റൽ മൂവ് ചെയ്യുന്നത് പോലെ, എക്സ്പോർട്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് പോലെ ഹ്യൂമൻ ക്യാപിറ്റൽ സാധിക്കുകയില്ല. അതിന് മൊബിലിറ്റി കുറവാണ്. ദ ലാസ്റ്റ് ഡിസിമിലാരിറ്റി ഈസ് ഫിസിക്കൽ ക്യാപിറ്റൽ ഡെപ്രിഷിയേറ്റ് വിത്ത് യൂസ്, ഹ്യൂമൻ ക്യാപിറ്റൽ ഡെപ്രിഷിയേറ്റ് വിത്ത് ഏജിങ്. ഫിസിക്കൽ ക്യാപിറ്റൽ ഡെപ്രിഷിയേറ്റ് വിത്ത് യൂസ്, ഉപയോഗിക്കും തോറും ഫിസിക്കൽ ക്യാപിറ്റലിന് തേയ്മാനം സംഭവിക്കുന്നു. പക്ഷേ ഹ്യൂമൻ ക്യാപിറ്റലിന് തേയ്മാനം സംഭവിക്കുന്നത് വയസ്സാകുമ്പോഴാണ്, ഏജിങ് ആണ്, പ്രായം കൂടും തോറും അതിന് തേയ്മാനം സംഭവിക്കുന്നു. ഇതാണ് ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും. ഇന്ത്യ നൗ ഈസ് നോൺ ആസ് എ നോളജ് ഇക്കോണമി. ഇന്ത്യ ഈസ് എമേർജിങ് ആസ് എ പവർ ആൻഡ് നോളജ് ഇക്കോണമി. ഇന്ത്യ ഈസ് നൗ ദ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി ഇൻ ദ വേൾഡ് ആഫ്റ്റർ ചൈന. ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ്, ചൈനയ്ക്ക് ശേഷം രണ്ടാം സ്ഥാനം ഇപ്പോൾ ഇന്ത്യക്കാണ്. ഇന്ത്യയാണ് പെട്ടെന്ന് ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. എന്താണ് അതിന് കാരണം? ദ ഇമ്പോർട്ടൻ്റ് റീസൺ ഫോർ ദാറ്റ് ഈസ് ഇന്ത്യാസ് ഗ്രേറ്റസ്റ്റ് അസറ്റ് ഈസ് ഇറ്റ്സ് ഹ്യൂമൻ പവർ, ഹ്യൂമൻ ക്യാപിറ്റൽ. ഷി ഹാസ് എ ഹ്യൂജ് പൂൾ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ വിത്ത് ട്രെയിൻഡ് ടെക്നിക്കൽ സയൻറ്റിഫിക് മാനേജീരിയൽ ഹ്യൂമൻ റിസോഴ്സസ്. ഇന്ത്യ സ്ട്രെങ്ത് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് എൻ അഡ്വാൻറ്റേജ്. ഇന്ത്യക്ക് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അമേരിക്കയ്ക്ക് ശേഷം ഒന്നാം സ്ഥാനം അമേരിക്കയ്ക്കാണ്, അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രെയിൻഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്നത് ഇന്ത്യയിലാണ്. അതുപോലെ തന്നെ ഇന്ത്യക്കാരുടെ പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് എൻ അസറ്റ്, ഈസ് എൻ ആഡിങ് അഡ്വാൻറ്റേജ് ഫോർ ഇന്ത്യ. ഇന്ത്യ ഈസ് എമർജിങ് ആസ് എ നോളജ് ഇക്കോണമി. ദ ഗ്രോത്ത് ഓഫ് ഇന്ത്യാസ് ഐ ടി ആൻഡ് ഐ ടി ഇ എസ് ഇൻഡസ്ട്രി സിൻസ് 1991 ഈസ് ദ റിസൾട്ട് ഓഫ് ഇന്ത്യാസ് ഹ്യൂമൻ ക്യാപിറ്റൽ. നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുണ്ട് ന്യൂ ഇക്കണോമിക് പോളിസി 1991 ഇന്ത്യ ബിക്കെയും എ നോളജ് ഇക്കോണമി. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് നോളജ് എമർജിങ് ആസ് എ നോളജ് ഇക്കോണമി, ദ ഗ്രോത്ത് ഓഫ് ഇന്ത്യാസ് ഐ ടി ആൻഡ് ഐ ടി ഇ എസ് എഡ്യൂക്കേഷൻ. ദ വേൾഡ് ബാങ്ക് സേസ് ദാറ്റ് ഇന്ത്യ ഷുഡ് മേക്ക് എ ട്രാൻസിഷൻ ടു നോളജ് ഇക്കോണമി. ഇന്ത്യാസ് വാസ്റ്റ് ക്വാളിഫൈഡ് ഹ്യൂമൻ റിസോഴ്സസ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റം ആർ ഹെർ സ്ട്രോങ് പോയിൻറ്റ്സ്. ദ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ്, സ്ട്രോങ് പോയിൻറ്റ്സ് ദാറ്റ് ലീഡ്സ് ടു ഇന്ത്യ ആസ് എ നോളജ് ഇക്കോണമി ഈസ് ഇറ്റ്സ്
qualified human resources, science and technology, infrastructure and democratic political system. The existing political system in India also contributes the economic growth of our nation. We have a strong democratic political setup. ഇന്ത്യക്ക് ഒരു സ്ട്രോങ് പൊളിറ്റിക്കൽ സെറ്റപ്പ് ഉണ്ട്. അതും ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വഴിതെളിച്ചു. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഹൗ ഹ്യൂമൻ ക്യാപിറ്റൽ ലീഡ്സ് ടു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. എങ്ങനെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് സഹായിച്ചത്? Investment in education and health leads to human development. Investment in education, we know that our parents and our government invest huge amounts of money for human capital formation. Then investment in education and health leads to higher productivity. When a person gets good healthcare facility and good education, it leads to or it increases the productivity of that person. Improvement in education and health is desirable in themselves. It improves human welfare. Education and health facilities leads to human welfare. Hence, modern economies give a lot of importance to education and health. So, we can say that only by investing money in education and health, a country can achieve economic growth, because economic growth depends upon human capital formation. Only highly qualified persons can increase the productivity of a country. So dear students, please read this topic very well and study it. Thank you.